നമസ്കാരം. നമ്മൾ സെയിലിംഗ് കമൻട്രിയുടെ കഥ പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്ന് 225 ദിവസമാകുന്നു. ഒരു വർഷത്തോടൊക്കെ അടുത്ത് വരുന്നുണ്ട് കാര്യങ്ങൾ. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ആദ്യ റിപ്പോർട്ട്. ചൈന മെത്തനോൾ ബങ്കറിങ്ങിൽ തന്നെ അങ്ങ് സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ ബങ്കറിംഗ് വെസൽ, ഒരു ബങ്കറിംഗ് വെസൽ മെത്തനോൾ ബേസ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവരത് കമേഴ്ഷ്യലായിട്ട് സക്സസ് ആക്കാൻ വേണ്ടിയുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ മെത്തനോൾ ഒരു സ്ഥിരം ഫ്യൂവലായിട്ട് ചൈന അംഗീകരിച്ചു. ചൈന അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് പണ്ട് അമേരിക്ക അംഗീകരിക്കുന്നത് പോലെയാണ്. ചൈന ഒരു കാര്യം അംഗീകരിച്ചാൽ ലോകം അത് പിന്തുടർന്നേ പറ്റൂ. ചൈന കംപ്ലീറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് എവർ മെത്തനോൾ ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് ഓപ്പറേഷൻ. ഇത് ഓസ്റ്റഡ് മോസ്കിന് ഫ്യൂവൽ കൊടുത്തതാണ്, മെത്തനോൾ കൊടുത്തതിൻ്റെ കഥയാണ്. പക്ഷെ അതിനകത്ത് തന്നെ അവരുടെ ബങ്കറിംഗ് വെസൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ബങ്കറിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു കപ്പൽ നിർമ്മിച്ചു. അതിൻ്റെ വിശദാംശങ്ങളാണ് അവർ ഈ റിപ്പോർട്ടിലൂടെ പറയുന്നത്. ദ ഹൈഗാങ് ഷിയാങ് ഷിയുവാൻ, ദ ഹൈഗാങ് ഷിയുവാൻ ചൈനാസ് ഫസ്റ്റ് ഓപ്പറേഷണൽ മെത്തനോൾ ഫ്യൂവൽ ബങ്കറിംഗ് വെസൽ സപ്ലൈഡ് 504 tons ഓഫ് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി മെത്തനോൾ ടു ദി ഓസ്റ്റഡ് മേഴ്സ്ക്. അതിനുവേണ്ടിയുള്ള കപ്പലിൻ്റെ പേര്, അല്ലാത്ത പേരാണ് നമ്മുടെ വായിലൊന്നും ഒതുങ്ങുന്നില്ല, പേര് ഹൈഗാങ് ഷിയുവാൻ എന്നാണ് കപ്പലിൻ്റെ പേര്. 504 ടൺ മെത്തനോൾ അവർ ഓസ്റ്റഡ് മേഴ്സ്കിന് കൊടുത്തു. അപ്പോൾ അതിനുവേണ്ടി മെത്തനോൾ നൽകാൻ വേണ്ടി മാത്രമായിട്ട് അവരൊരു ബങ്കറിംഗ് വെസൽ തന്നെ നിർമ്മിച്ചു. ദ പോർട്ട് ഓഫ് ഷാങ്കായ് ഈസ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ കൺട്രി സെൻട്രൽ ഹബ് വിത്ത് കട്ടിംഗ് എഡ്ജ് ഷിപ്പ് ടു ഷിപ്പ് മെത്തനോൾ ബങ്കറിംഗ് കേപ്പബിലിറ്റീസ്. അവർക്കൊരു സംശയവുമില്ല, അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബങ്കറിംഗ് മെത്തനോൾ ബങ്കറിംഗ് പോർട്ടായിട്ട് അവർക്ക് പോർട്ട് ഓഫ് ഷാങ്ഹായ് പോർട്ടിനെ മാറ്റണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ഇസ് ദ കൺട്രി സെൻട്രൽ ഹബ്ബ്. നമ്മൾ മിക്കവാറും ഒരു 50 കൊല്ലം പിന്നിലായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ഒരു 50 കൊല്ലം പിന്നിലായിരിക്കും. അവരെന്ത് ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദ ഹെയ്ഗാങ് ഷിയുവാൻ മെഷറിംഗ്, ആ കപ്പലിൻ്റെ സ്പെസിഫിക്കേഷൻസ് അവർ പറയുകയാണ്, 139.98 meter ലെങ്ത്, 11.2 in depth എൻ്റെ കപ്പലിൻ്റെ ആഴമാണ്, ആൻഡ് 20.2 meter ബ്രഡ്. ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മെത്തനോൾ ബങ്കറിംഗ് ഷിപ്പ് ആൻഡ് ദ ഫസ്റ്റ് ഇൻ ചൈന. ഇന്ന് സിംഗപ്പൂരിൽ കൊടുത്തിട്ടുണ്ട്, സിംഗപ്പൂരിലും ബങ്കറിംഗ് നടത്തിയിട്ടുണ്ട്, മെത്തനോൾ ബങ്കറിംഗ് നടത്തിയ കപ്പൽ അവർക്കുമുണ്ട്. പക്ഷേ ഇത് ലാർജസ്റ്റ് മെത്തനോൾ ബങ്കറിംഗ് ഷിപ്പാണ് ചൈനയിൽ നിർമ്മിച്ചത്. ഹെയ്ഗാങ് ഷിയുവാൻ എന്ന് പറയുന്ന കപ്പൽ 139 meters നീളം വരുന്ന കപ്പലാണ് ഈ ബങ്കറിങ്ങിന് വേണ്ടി മാത്രമായിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ദ ഡിമാൻഡ് ഫോർ ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ ബങ്കറിംഗ് വിൽ റൈസ് സിഗ്നിഫിക്കൻ്റ്ലി ഷോർട്ട്ലി. മൂന്ന് കാര്യവും വളരെ പ്രത്യേകം നമ്മൾ എടുത്ത് പരാമർശിക്കേണ്ടതാണ്. റൈസ് ഉയരും, സിഗ്നിഫിക്കൻ്റ്ലി ഉയരും വളരെ അടുത്ത ദിവസങ്ങളിൽ എന്നുള്ളതാണ് ചൈനയുടെ കണക്കുകൂട്ടൽ. ദ ഡിമാൻഡ് ഫോർ ഗ്രീൻ മെത്തനോൾ ഫ്യൂവൽ ബങ്കറിംഗ് വിൽ റൈസ് സിഗ്നിഫിക്കൻ്റ്ലി ഷോർട്ട്ലി ഗിവൺ ദാറ്റ് ഓവർ 200 ഫ്യൂവൽ പവേർഡ് വെസൽസ് ഹാവ് ബീൻ ഓർഡേർഡ് വേൾഡ് വൈഡ്. അവരുടെ കണക്ക് പ്രകാരം 200 കപ്പലുകളുടെ നിർമ്മാണം നടക്കുകയാണ് മെത്തനോൾ ഫ്യൂവലിൻ്റെ. 200 കപ്പലുകൾ ഇവിടെ 200 കപ്പലുകൾ മെത്തനോൾ ഫ്യൂവലിൽ നിർമ്മിക്കുന്നതായിട്ട് ചൈന തന്നെ കണക്ക് നിരത്തി പറയുകയാണ്. ഫർദർ മോർ, ദ ഷാങ്ഹായ് പോർട്ട് സക്സസ്ഫുൾ ബങ്കറിംഗ് ഓപ്പറേഷൻ അഡ്വാൻസസ് ദ സിറ്റീസ് കപ്പാസിറ്റി ടു സെർവ് ആസ് എ വേൾഡ് വൈഡ് ഷിപ്പിംഗ് ഹബ്ബ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹബ്ബായിട്ട്, മെത്തനോൾ ബങ്കറിംഗ് ഹബ്ബായിട്ട് ഷാങ്ഹായ് പോർട്ടിനെ മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഇനിയിപ്പോൾ ഒരു കപ്പൽ ഇറങ്ങി, ഇനി തുടർച്ചയായിട്ട് കപ്പലുകൾ ഇറങ്ങി, അവർ വേണമെങ്കിൽ ലോകം മുഴുവൻ മെത്തനോൾ ബങ്കറിംഗിന് വേണ്ടിയുള്ള കപ്പലുകൾ അവർ നിർമ്മിച്ച് നൽകുന്ന ലെവലിലോട്ട് അവർ വളരും. നമ്മളിതൊക്കെ, നമുക്ക് ഷിപ്പ് യാർഡുകളുണ്ട്, നമുക്ക് നിർമ്മാണമുണ്ട് എന്നൊക്കെയാണ് പലരും അവകാശപ്പെടുന്നത്. പക്ഷേ ചൈനയുടെ ഒരു വേഗതയും ഗ്രോത്തും കാണുമ്പോൾ നമ്മൾ പതറിപ്പോകുന്ന തരത്തിലാണ് അവരുടെ പോക്ക്. എന്തായാലും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു, മെത്തനോളാണ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ. ഹൈഡ്രജനും അമോണിയൊക്കെ ഉണ്ടെങ്കിലും, LNG ഒക്കെ ഉണ്ടെങ്കിലും ഒരു വശത്തുകൂടി അത് നടക്കും. നമ്മുടെ താല്പര്യം എന്താണ്? വിഴിഞ്ഞത്തിനും തിരുവനന്തപുരത്തിനും കേരളത്തിനും ഒരു ബങ്കറിംഗ് ഫ്യൂവൽ നിർമ്മിക്കാനും നൽകാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ സാധ്യത നമുക്ക് വരുന്നു. ഇന്നലെ വരെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം
വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാവുന്നതാണ്. ആ സാഹചര്യത്തിലോട്ടാണ് ലോകം പോകുന്നത്. അത് ഉപയോഗപ്പെടുത്തുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്നുള്ള ആവർത്തിച്ചിട്ടുള്ള റിക്വസ്റ്റാണ് ഇത്തരം റിപ്പോർട്ടുകളിലൂടെ സെയിലിംഗ് കമന്ററി മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിലോട്ട് നോക്കാം. ഷെൻഹുവ 16 ഇപ്പോഴും ഹാർബറിനകത്ത് തന്നെയുണ്ട്. ക്രെയിൻ പൂർണ്ണമായും ഇറക്കി കഴിഞ്ഞിട്ടില്ല. റെക്കോർഡിങ്ങിൻ്റെ സമയത്തും ഇറക്കി കഴിഞ്ഞിട്ടില്ല. ഷെൻഹുവ 35 മലേഷ്യ പിന്നിട്ട് ഇന്തോനേഷ്യയുടെ എഡ്ജിലെത്തിയിട്ടുണ്ട്. ഇനി ആൻഡമാൻ കടലിലോട്ടാണ് ഇനിയുള്ള ദൂരം. ഇതിനിടയ്ക്ക് വിചിത്രമായ ഒരു വസ്തുത, നേരത്തെ തന്നെ ഈ അപാകത സെയിലിംഗ് കമന്ററി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, മറ്റ് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പോർട്ടിൻ്റെ പേര് വിഴിഞ്ഞം നൽകുന്നത് നാളെ ഒരുപാട് കൺഫ്യൂഷനിലോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കപ്പൽ സൗത്ത് ആഫ്രിക്കയിലെ പോർട്ട് എലിസബത്ത്, കപ്പലിൻ്റെ പേര് സ്റ്റെനിയ കൊലോസസ് എന്നാണ്. സ്റ്റെനിയ കൊലോസസ് ബൾക്ക് കാരിയറാണ്. അത് വിഴിഞ്ഞമാണ് ഡെസ്റ്റിനേഷൻ കാണിച്ചിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ 2 May. ബൾക്ക് കാരിയറാണ്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശാഖപട്ടണത്തോട്ട് പോകേണ്ട കപ്പലായിരിക്കാം. എപ്പോഴാണ് അവരിനി ഇതൊക്കെ മാറ്റുന്നതെന്ന് നമുക്കറിയില്ല. വിശാഖപട്ടണത്തിൻ്റെ ഷിപ്പിംഗ് കോഡ് VTZ ആണ്. VTZ വിഴിഞ്ഞത്തിൻ്റെത് VIZ. അപ്പോൾ ഐക്ക് പകരം ടീക്ക് പകരം പലരും ഐ ചേർക്കുന്നതാവാം. ഇങ്ങനെ പോർട്ട് തന്നെ മാറിപ്പോകുന്ന ഡെസ്റ്റിനേഷൻ, ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഭാവിയിലുണ്ടാക്കാം. പോർട്ട് ഓഫ് ട്രിവാൻഡ്രം എന്ന് പേര് കൊടുക്കണം എന്ന് പലതവണ പലരും ആവശ്യപ്പെട്ടിട്ടും അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളിയ സർക്കാർ ഇതിൻ്റെ ദുരന്തങ്ങൾ ഇനി നാട്ടുകാരനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ ട്രേഡ് ഇൻഡസ്ട്രി അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ വാച്ച് ചെയ്യുന്നവർ ഈ കപ്പൽ പോർട്ട് എലിസബത്തിൽ കിടക്കുന്നു, അത് വിശാഖപട്ടണത്ത് പോകുകയല്ല വിഴിഞ്ഞത്തോട്ടാണ് പോകുന്നത്. അത് സംബന്ധിച്ച് അനാവശ്യമായ വിളികൾ ബഹളങ്ങൾ ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു? ട്രിവാൻഡ്രത്തിൻ്റെ പേരിൽ ഈ പോർട്ട് അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇത്തരം കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? ഇപ്പോഴും ബുദ്ധി വൈകിയിട്ടില്ല, തിരുത്താനുള്ള സമയം ഇനിയുമുണ്ട്. സൈനിങ് ഓഫ് എലിയസ് ജോൺ.